My condolences to all those who lost their loved ones in the floods in Kerala state. ഒരു ഓർക്കാപ്പുറത്ത് വന്ന വലിയൊരു ഭീകരമായ ഒരു ഭയങ്കരമായ ഒരു അടി തന്നെയായിരുന്നു ഇത്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഒരു അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്കം കേരളികർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലത്തെ ഒരു വെള്ളപ്പൊക്കം നമ്മളെ ഉപദ്രവിച്ചു. കുറേ ആൾക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇതിൽ ഖേദിക്കുക തന്നെ വേണം എല്ലാവരും. ഇനി ആണ് അതിൻ്റെ റെക്കോണൈസൻസ്, അതിനെ കറക്റ്റായിട്ട് അറിയാനുള്ള ജാഗ്രതാവസ്ഥ എല്ലാവരിലും ഉണ്ടായിക്കൊള്ളും. അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നന്നായി നടന്നിട്ടുണ്ട്. ഓരോ കേരളീയനും അവരുടെ ഹൃദയത്തിലുള്ള നന്മ പുറത്തു കാണിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെ കാണാൻ ഒരു പ്രോഗ്രസീവ് ഒരു നല്ലൊരു കാര്യം തന്നെയായിരുന്നു. എല്ലാ കേരളീയരും എല്ലാത്തരം അവരുടെ മാനസിക ബോർഡേഴ്സ് ബൗണ്ടറീസ് മാനസിക ബാരിയേഴ്സൊക്കെ മറികടന്ന് എല്ലാവരുടെ മനസ്സിലുള്ള അതിർത്തികൾ ഇല്ലാതെയാക്കി എല്ലാവരും കേരളീയരെ തമ്മിൽ ഓരോ അയൽവക്കക്കാരനും ഓരോ ദേശക്കാരനും തമ്മിൽ രക്ഷപ്പെടുത്താനും സഹായിക്കാനും എല്ലാവരും അതിൽ പങ്കുകൊള്ളുന്നു തന്നെ കാണാൻ ഒരു ഉന്നത സിവിലൈസേഷൻ്റെ തന്നെ ഒരു അടയാളമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻസ് വളരെയധികം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ശരീരബലമുള്ളവരൊക്കെ ആൾക്കാരെ ഇറങ്ങി അതിൽ പങ്കുകൊണ്ട് ആൾക്കാരെ കരകയറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇനി ശരീരബലമില്ലാത്തവർ ധനകരമായിട്ട് വേണ്ടത്ര സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് കുറേ നേതാക്കളും കുറേ നേതൃത്വം കൊടുക്കാൻ യോഗ്യതയുള്ള യുവാക്കളും യുവതികളും അവരവരുടെ പ്രചോദനം മറ്റുള്ളവർക്ക് കൊടുത്തതിനാൽ കുറേ അനുയായികൾ സകല അപകടങ്ങളും മറികടന്ന് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും മനസ്സിലിരുത്തി അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിയെത്തി. പല യുവാക്കളും യുവതികളും അവരുടെ വീടുകൾ തന്നെ നശിക്കുന്നതും അവരുടെ വാഹനങ്ങൾ മറ്റുള്ള ഉപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ തൊഴിലുപകരണങ്ങൾ എല്ലാം ഒലിച്ചു പോകുന്നതായിട്ട് അവർ കണ്ടു നിൽക്കാൻ തന്നെ അവർക്ക് നിസ്സഹായതത്തിൽ കണ്ടു നിൽക്കാൻ തന്നെയാണ് സാധിച്ചുള്ളൂ. അവരവർ സ്നേഹിച്ച കുറേ മൃഗങ്ങൾ പിന്നെ അത് ആ നഷ്ടങ്ങളും പലർക്കും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സോൾജേഴ്സ് നമ്മുടെ ആർമി നേവി ഇവരുടെ ഹെലികോപ്റ്റേഴ്സും ഇവരുടെ ബോട്ടുകളും പിന്നെ മറ്റ് ദേശക്കാരും നാട്ടുകാരും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അവരുടെ ആ ഒരു പ്രയത്നവും പരിശ്രമവും കാരണം കുറേ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ പുതിയൊരു കേരളത്തിൽ ഇനി നമുക്ക് പ്രവർത്തിക്കണം. നമ്മളെല്ലാവരും എല്ലാവരുടെയും കൂടെ ഉള്ളതായിട്ടുള്ള ഉറപ്പുവരുത്തലാണ് ഇനി ഉള്ളത്. ഇനി റിപ്പയർ വർക്കിനാണ് ഇനി പ്രാധാന്യം. റെക്കോണൈസൻസ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞു, റെസ്ക്യൂ കഴിഞ്ഞു, ഇനി റിപ്പയർ വർക്ക് റെസ്റ്റോറേഷൻസ് ഒരു കൊല്ലെങ്കിലും എടുക്കും. ഇനി എല്ലാവരും ധൈര്യപൂർവ്വം ഇരിക്കണം. വേണ്ടത്ര സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. പ്രചോദനം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രചോദനം കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പുതിയൊരു കേരളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംശയവുമില്ല. ഈ ഒരു ദുരിത സമയത്ത് പ്രകൃതി കോപവും പ്രകൃതിയുടെ രൂക്ഷ ഒരു സമയത്തിലും പ്രാർത്ഥിക്കാം എല്ലാവർക്കും കൂടി. മറ്റുള്ള മാനസികാവസ്ഥകളിൽ നിന്ന് ഇനി കുറച്ചുകൂടി ക്ലാരിറ്റിയും കുറച്ചുകൂടി സമാധാനവും ആശ്വാസവും കിട്ടാൻ വേണ്ട പ്രാർത്ഥനകളും അതിനുള്ള
രീതികളും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നടപ്പിലാക്കാം. മാനസിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, പലർക്കും മാനസിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മുറിവുകളും കാലക്രമേണ ഭേദപ്പെടും. എല്ലാവരുടെയും നാഥൻ ഒന്നു തന്നെയാണ്, ആരും അനാഥരല്ല. നാഥനെല്ലാം അറിയുന്ന ആളാണ്, ആയതിനാൽ അനാഥരാരുമില്ല. പരിക്കുകളും ആകുലതകളും രണ്ടും രണ്ടാണ്. പരിക്കുകൾ കാലക്രമേണ ശരിയാവും, ഭേദപ്പെടും. കൂടെ ഒരു ആകുലത നമുക്ക് വേർതിരിക്കണം, വ്യാകുലപ്പെടലും മാറ്റണം. പരിക്കുകൾ കാലക്രമേണ ശരിയായിക്കോളും. എല്ലാവർക്കും ഒരുമിച്ച് പരിപൂർണ സപ്പോർട്ടും എൻകറേജ്മെന്റോടുകൂടിയും എല്ലാ കേരളീയർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു വലിയൊരു അവസരവും തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകാം.